ചോദ്യം നിങ്ങൾ തന്നെ പറ. ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലായിട്ട് വികാരപരമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള എൻറ്റിറ്റി യാഥാർത്ഥ്യം എന്താണ്? നിങ്ങൾക്ക് സുബോധമുള്ള മനുഷ്യനായ നിങ്ങൾ പറയും, തിരുമേനി, ദാറ്റ് ഈസ് മൈ ഫാമിലി, എൻ്റെ കുടുംബമാണ്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വീട്ടുപേര്. സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ഈ യാഥാർത്ഥ്യം മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് വാല്യൂ, അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിങ്ങളും ഞാനും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ആത്മീയയാത്ര റേഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലോ ടെലിവിഷൻ ചാനലിലോ ഞങ്ങൾ ലഭിക്കുന്നതായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എഴുത്തുകൾ, ഈ ലക്ഷക്കണക്കിനെന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും അത് ഉണ്ടാക്കി പറയുന്നതല്ലേ, മക്കളെ അതല്ല. ഇന്ന് ആത്മീയയാത്ര റേഡിയോ പ്രക്ഷേപണം 113 ഭാഷകളിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആളുകൾ കേൾക്കുന്നുണ്ട്. ഇത് ആരംഭിച്ചിട്ട് 30 വർഷമായി. പിന്നെ ആത്മീയയാത്ര ടെലിവിഷൻ ചാനൽ ഇപ്പം എൻ്റെ ശബ്ദം മാത്രമല്ല എന്നെ കാണുവാൻ നിങ്ങൾ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. ഞാൻ ഈയിടെ പറയുകയുണ്ടായി, ഞാൻ യൂറോപ്പിലും ബഹാമസിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എത്രയോ നമ്മുടെ ആളെ കണ്ടുമുട്ടുന്നു. അതുപോലെ തിരുമേനി, ആത്മീയയാത്ര ടെലിവിഷൻ ഞങ്ങൾ കാണുന്നുണ്ട്, ഒത്തിരി പ്രയോജനമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓർത്താണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ എഴുതുന്നതായ ഇമെയിൽസ്, ടെലിഫോൺ കോൾസ്, എഴുത്തുകൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇത് ചുമ്മാ അത് ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞു കളയാതെ ഞങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ, എത്രയോ എന്ന് പറയുമ്പോൾ 100 കണക്കിന് ആളുകൾ എഴുതി പറയുന്നു, തിരുമേനി നിങ്ങൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനാ ടീം പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങൾക്കൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്തുവാ, നമ്മുടെയൊക്കെ ഈ ഭൂമിയിലെ ജീവിതം ഇത്ര സമയത്തേക്കുള്ളല്ലോ. പിന്നെ എൻ്റെ ആഗ്രഹം ഇതാ, ഈ ജീവിതകാലത്തിൽ എങ്ങനെങ്കിലും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, സൗഖ്യം, പാപക്ഷമ, അനുഗ്രഹം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. ഇതിനകത്ത് ജാതിയും മതവും പേരും നാളും ഒന്നും എനിക്ക് ഒരു ഇമ്പോർട്ടൻസ് അല്ല. ഞാൻ പറയുന്നത് എന്തുവാ, ജാതി മത ഭേദമന്യെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൽ ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. ഈ സ്നേഹവാനായ ദൈവത്തിൻ്റെ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് ബൈബിളിൽ നാം വായിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയം എന്തുവാ, ഫാമിലി ലൈഫ്, കുടുംബജീവിതം. ഞങ്ങൾക്കിവിടെ ഒരു തിരുവല്ലയിലെ കുറ്റപ്പുഴയിൽ ഇപ്പം ഒരു അറിയപ്പെട്ട ആശുപത്രിയാണ്, ഹോസ്പിറ്റൽ, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇപ്പം ഇന്ന് രാവിലെ സമയം അവിടുത്തെ ഒരു പ്രധാന ഡോക്ടർമാരുടെ ഞാൻ സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, തിരുമേനി, വി ഡോണ്ട് നോ വാട്ട് ടു ഡു. ഒരു ദിവസം 500, 600, 700 പേഷ്യൻസാണ് ഇവിടെ വരുന്നത്. ഞാൻ ചോദിച്ചു, ഡോക്ടർ നല്ലതല്ലേ? അന്നേരം ഈ മെഡിക്കൽ ഡോക്ടർ പറഞ്ഞു, തിരുമേനി, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇവിടെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ദൈവം തമ്പുരാൻ അവരെ സൗഖ്യമാക്കും, ഈശ്വരൻ അവർക്ക് അനുഗ്രഹം കൊടുക്കും എന്നുള്ള
ഒരു ചിന്തയും ഇതിൻ്റെ പുറകിലുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ അത് വലിയ കാര്യമല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസാനമായി ആശ്രയമുള്ളത് ആരാ? ദൈവമല്ലാതെ ആരുമില്ലല്ലോ. അന്നേരം ആ ഡോക്ടർ എന്ന് പറഞ്ഞ കാര്യം പറയാം. ഇവർ അടുത്തുനിന്ന് ഒരു കുടുംബം മറ്റ് പല ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് ഹെൽപ്പ് കിട്ടാതെ ബിലീവ് ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്, ഞങ്ങൾക്ക് വിശ്വാസം അല്ലാഹു ഞങ്ങളിവിടെ പറഞ്ഞയച്ചിരിക്കുന്നതാണ്, ഞങ്ങൾക്കിവിടെ സൗഖ്യം ലഭിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എന്തുവാ, മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ജാതിയും മതവും പേരും നാളും ഇതെല്ലാം മാറ്റിവെച്ചാൽ അവസാനം നമുക്കെല്ലാവർക്കുള്ള ആശ്രയം എന്തുവാ, ആരാ? ദൈവം തമ്പുരാൻ, ഈശ്വരൻ, ഭഗവാൻ, ഗോഡ് അല്ലേ? അങ്ങനെയെങ്കിൽ ആത്മീയാത്ര ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ചിന്ത ഒന്നു മാത്രമേ ഉള്ളൂ, എങ്ങനെങ്കിലും നിങ്ങൾ ഈ ദൈവസ്നേഹം മനസ്സിലാക്കണം, അതിലൂടെ അനുഗ്രഹങ്ങൾ കൈവരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ഓഫ് ലൈഫ്? നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം. ഞാൻ പണ്ട് ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഇത് ഒരു ഇമാജിനറി സ്റ്റോറിയാണ്. ഒരു വലിയ മരത്തിൻ്റെ കൊമ്പിൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉന്നതമായ ഈ മരത്തിൻ്റെ കൊമ്പിൽ രണ്ട് കിളികൾ ഒന്നിച്ചുകൂടി കൂടുവച്ചു. അതിമനോഹരമായൊരു കൂട്. ആ കൂട്ടിൽ ഈ ഭർത്താവും ഭാര്യയും ഈ കിളികൾ അവരുടെ സ്നേഹബന്ധത്തിൽ അവസാനം ഈ കിളി ഭാര്യയായ കിളി അവൾ മുട്ടകളിട്ടു. ആ മുട്ടകൾ വിരിഞ്ഞു. ഏഴ് കിളിക്കുഞ്ഞുങ്ങൾ, അതുങ്ങൾ അവസാനം ഈ തള്ളക്കിളിയും അതിന് മുന്നിൽ അടയിരുന്ന് തള്ളക്കോഴി മുട്ടയുടെ പുറത്തിരുന്ന പോലെ അവസാനം ഈ മുട്ടകൾ ചൂടുകൊണ്ട് വിരിഞ്ഞു. ഏഴ് ജീവനുള്ള കിളിക്കുഞ്ഞുങ്ങൾ. ഈ കിളിക്കുഞ്ഞുങ്ങൾ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഭാര്യയും ഭർത്താവും ഏഴ് മക്കളും. ആ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാരംഭിച്ചു. ഞാനിവിടെ കുത്തിയിരിക്കുക, ഞാൻ അധ്വാനിക്കുന്നു, ഞാനങ്ങ് പോകുന്നില്ല, നിങ്ങൾക്കെന്താ ജോലി, നിങ്ങൾ ഫ്രീ അല്ലേ? ഭർത്താവിനോട് വഴക്ക്, ഭർത്താവ് ഭാര്യയോട് വഴക്ക്. ആ കഥയുടെ അവസാനം, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് എൻഡിങ്, ഈ ഭാര്യയും ഭർത്താവും കൂടെ അവർ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ഉണ്ടാക്കിയ മാസങ്ങളും ദീർഘനാളുകളും ചെലവഴിച്ച് അവിടുന്ന് ഇവിടുന്നും ചകിരിയും പഞ്ഞിയും മറ്റും കൊണ്ട് ശേഖരിച്ചതായ കൂട് അവർ കുത്തിപ്പൊളിക്കുക. അവസാനം ആ കഥ അവസാനിക്കുന്നത് പറന്ന് ഉയരുവാൻ ജീവരക്ഷയ്ക്ക് വേണ്ടി സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തതായ ഇപ്പോൾ മുട്ടയിൽ നിന്നും വിരിഞ്ഞ ഈ കിളിക്കുഞ്ഞുങ്ങൾ മുഴുവനും നിലത്ത് വീണ് അവർ മരിക്കുന്നു, ചാകുന്നു, ഇല്ലാതാകുന്നു. എന്നിട്ട് ഈ രണ്ട് കിളികൾ അപ്പനും അമ്മയും രണ്ട് ദേശത്തേക്ക് പറന്നു പോകുന്നു. ആ നെസ്റ്റ് ബിക്കംസ് എംപ്റ്റി.
നിങ്ങളെ കിഴക്ക് പറഞ്ഞേക്കാം, എൻ്റെ തിരുമേനി അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആണല്ലോ. ഇത് എൻ്റെ കുടുംബത്തിൻ്റെ കഥയാണല്ലോ. ആശയോടുകൂടെ നടന്ന കല്യാണം, ഇല്ലാത്ത പണം ഉണ്ടാക്കി, സ്ഥലം വിറ്റ്, വായ്പ വാങ്ങി, ലോണെടുത്ത്, സ്വർണം വിറ്റ്, സ്ത്രീധനം ഇല്ലാത്തുണ്ടാക്കി എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എൻ്റെ ഹോപ്പ് ആശിതായിരുന്നു ഒരു ധന്യമായ കുടുംബം, കുഞ്ഞുങ്ങൾ. ഭർത്താവായി നീ പറയുന്നു, എൻ്റെ ആശിതായിരുന്നു ഒരു നല്ല കുടുംബം കെട്ടിപ്പണിയണം. പക്ഷെങ്കിൽ നീ പറയുന്നു, ഇന്ന് ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തകർന്ന തരിപ്പണമായി, വിവാഹമോചനത്തിൽ അവസാനിച്ച് കുഞ്ഞുങ്ങളുടെ ഭാവി തകർന്ന തരിപ്പണമായി, തകർച്ചയും ഡ്രഗ് അഡിക്ഷനും ആശ്രയമില്ലാത്ത നിലം പതിച്ച് ജീവിതം തകർന്ന കുഞ്ഞുങ്ങളുടെ ഭാവി. ക്ഷമിക്കണം, ഞാനൊരു ഡിപ്രസീവ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന മനുഷ്യനല്ല. ഐ ആം ഫെയർലി എൻ ഓപ്റ്റിമിസ്റ്റിക് പേഴ്സൺ. രാത്രിയായാൽ എനിക്ക് വിശ്വാസമുണ്ട് സൂര്യൻ ഉദിക്കു വന്ന്. പിന്നെ മറ്റ് മത നേതാക്കന്മാരെ പോലെ അത് ഇതൊക്കെ പറയുന്നതേ പോലെയുള്ള മനുഷ്യനല്ല ഞാൻ. ഐ ആം എ റിയലിസ്റ്റിക്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സഭ ബിലീവേഴ്സ് ചർച്ച് 27 ലക്ഷം അംഗങ്ങളുള്ള അനേക രാജ്യങ്ങൾ ചിതറക്കിടക്കുന്ന എൻ്റെ സഭാ മക്കൾ, അവരെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നു, കരുതുന്നു. പക്ഷെ അതുപോലെ തന്നെ മക്കളെ, കുഞ്ഞെ, സ്നേഹിത, നീ ഇപ്പം ഹിന്ദുവായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ഏത് സഭയിപ്പൾ വ്യക്തിയായിരുന്നാലും, ഐ കെയർ അബൌട്ട് യു. നീ ഏത് രാജ്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും ജീവിക്കുന്ന ആളാണെങ്കിലും, ഐ കെയർ അബൌട്ട് യു. പക്ഷെങ്കിൽ വാട്ട് ഈസ് ദി ആബ്സല്യൂട്ട്? നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും പ്രശ്നങ്ങൾ പരിഹാരം വേണ്ടേ? അതെന്തുവാ? അത് മനുഷ്യനായ എനിക്ക് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ കാര്യം നടക്കും എന്ന് പറയാനുള്ള കൺവിക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞു, എടാ വിവരദോഷി, ഞാൻ പറയുന്നത് നീ കേൾക്കണം. നോ, ഐ കോണ്ട് സേ ദാറ്റ്. പക്ഷെങ്കിൽ ഒരു കാര്യം പറയാം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ഒരു വ്യക്തി ജീവിതം, കുടുംബജീവിതം, മക്കളെ വളർത്തേണ്ടത് എങ്ങനെ നാം ജീവിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ബി റെസ്പോൺസിബിൾ, ബി കൺസേൺഡ്. നിൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ നീ എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരോ കോടീശ്വരന്മാരോ ഫ്രണ്ട്സോ, നോ വൺ ഈസ് ഗോൺ ടു ബി ദെയർ വിത്ത് യു. ആരും നിൻ്റെ കൂടെ യാത്ര ചെയ്യത്തില്ല. ഇന്ന് നീ എടുക്കുന്ന തീരുമാനങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നാം ചെലവഴിക്കുന്ന ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും വാല്യുബിൾ, മൂല്യം, അർത്ഥമുള്ള എൻറ്റിറ്റി നമ്മുടെ കുടുംബം, ഡാഡി, മമ്മി, പേരൻസ്, കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ. നിൻ്റെ സമയം, നിൻ്റെ തീരുമാനങ്ങൾ എല്ലാം അതിനെ ആസ്പദമാക്കിയുള്ളതായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ഈ ചുരുങ്ങിയ കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കേടുവരുത്തുന്ന അല്ലെങ്കിൽ ഹാനികരമായിരിക്കുന്ന, അതിനെ ഡാമേജ് ചെയ്യുന്ന, ആ പൂർണ്ണ സന്തോഷം, സമാധാനം തല്ലിക്കെടുത്തുന്ന
കാറ്റ് ഇവൻ്റെ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന നെണ്ണം പ്രദേശത്ത് ഈ തിരുവല്ല ഏരിയയിലൊക്കെ ഞങ്ങൾക്കിവിടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഞങ്ങളുടെ സിനഡ് ഈ കോമ്പൗണ്ടിലെ ക്യാമ്പസിൽ ആയിരം ആയിരക്കണക്കിന് തെങ്ങുകളുണ്ട്. പക്ഷെങ്കിൽ ഒട്ടുമുക്കാലും പല തെങ്ങുകളും തേങ്ങാവൊന്നുമില്ല, വെള്ളക്കായുമില്ല. കാര്യം എന്തുവാ? ചെല്ലി കുത്തി അത് നശിപ്പിക്കുക. നമ്മുടെ കുടുംബമാകുന്ന ഈ മനോഹരമായ ഈ വൃക്ഷത്തെ കുത്തി നശിപ്പിക്കുന്ന ചെല്ലികൾ എന്തൊക്കെയാണ്? സമയം ഓടിപ്പോകുന്നു, എല്ലാം പറയാൻ സമയമില്ല. പക്ഷെങ്കിൽ അതിൽ നമ്പർ വൺ ഏറ്റവും വലിയ വിഷം, പോയിസൺ, നാം തമ്മിൽ തമ്മിൽ പറയുന്ന വാക്കുകൾ, ഡാഡിയും മമ്മിയും മക്കളോട് പറയുന്ന വാക്കുകൾ. അപ്പൻ പറയുന്നു, എടാ മുടിഞ്ഞവനെ നീ ജനിക്കാതിരുന്നുവെങ്കിൽ. അമ്മ പറയുന്നു, അയ്യോ നീ ജനിക്കാതിരുന്നുവെങ്കിൽ നീ ഗുണം പിടിക്കത്തില്ല, നിന്നെ എന്തിനാണ് പള്ളിക്കൂടത്തിൽ വിടുന്നത്? ഭാര്യയോട് ഭർത്താവ് പറയുന്നു, നിന്നെ ആരാടി ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? ഉപ്പുമില്ല, മുളകുമില്ല, രുചിയുമില്ല. ഭർത്താവിനോട് ഭാര്യ പറയുന്നു, എൻ്റെ മനുഷ്യ ആത്മഹത്യ ചെയ്യാൻ മതിയായിരുന്നു, നിങ്ങളുടെ പുറകെ വരാൻ എനിക്കെന്തിന് കാരണമായി തീർന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ഭയങ്കര ശക്തിയുള്ളതാണ്. ബൈബിൾ പറയുന്നു, ദൈവം തമ്പുരാൻ ഒന്നുമില്ലായ്മയിൽ നിന്നും ശൂന്യത്തിൽ നിന്നും ഉളവാകട്ടെ എന്ന് വാക്കുകൾ പറഞ്ഞു, എല്ലാം ഉളവായി തീർന്നു. സ്നേഹിത, അറിഞ്ഞോ അറിയാതെയോ, ചിന്തിച്ചോ ചിന്തിക്കാതെയോ നാം പറയുന്ന വാക്കുകൾ നമ്മൾ അറിയുന്നതിലും അത് അനേക മടങ്ങ്, ആയിരക്കണക്കിന് മടങ്ങ് അതിന് ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ജീവനും മരണവും നാവിൻ്റെ അധീനതയിൽ ഇരിക്കുന്നു. എന്തുകൊണ്ട്? നീ തീരുമാനിച്ചുകൂടാ സഹോദരി, ഭാര്യ, കുഞ്ഞെ, മക്കളെ, നീ തീരുമാനിച്ചുകൂടാ ഇനിയും എൻ്റെ നാവ് ഉപയോഗിച്ച് ഞാൻ താഴ്ത്തിക്കെട്ടുന്നതും വിമർശിക്കുന്നതും കുറ്റം പറയുന്നതും യേശുവിനെ പറയുന്നതും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതും താഴ്ത്തിക്കെട്ടുന്നതുമായ വാക്കുകൾ ഞാൻ പറയത്തില്ല. ഓൺ ദി അതർ ഹാൻഡ്, മറ്റുള്ളവർക്ക് ഉത്തേജനം കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന, ക്ഷമ കൊടുക്കുന്ന, ആശ്വാസം, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ പറയും. സ്കൂളിൽ തോറ്റ മകനോട് നീ പറയുന്നത് എന്തുവാ? നിന്റെ മകളോട് പറയുന്നത് എന്തുവാ? എന്തിനാണ് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്? അതല്ല മോളെ, ഒരു കുഴപ്പമില്ല, ഈശ്വരൻ ദൈവം തന്നെ അനുഗ്രഹിക്കും, നീ ട്രൈ ചെയ്ത മതി. അച്ഛൻ, ഡാഡി നിന്നെ സഹായിക്കാം, എന്ത് വേണം ചെയ്യാം, പേടിക്കണ്ട. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു സേ. നിൻ്റെ ഭാര്യയോട്, നിൻ്റെ ഭർത്താവിനോട്. അന്നേരം ഒരു തെങ്ങിന് ചെല്ലുകുത്തി നശിപ്പിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്നത് നാം അറിയുന്നില്ലായിരിക്കാം, പക്ഷേ പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ നാം പറയാത്ത വാക്കുകളാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തമ്മിൽ തമ്മിൽ നിങ്ങൾ ഉത്തേജനം കൊടുക്കുന്നവർ ആയിരിപ്പിൻ, എൻകറേജ് വൺ അനദർ. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം. ചിന്തിക്കുക. ഈ വാക്കുകളാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469260694 1.
2606942 2606943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv prayer@ay.tv.